നമസ്കാരം തുല്യതാ പാഠാവലിയിലെ നമ്മുടെ പട്ടണം രണ്ടാമത്തെ യൂണിറ്റിലേക്ക് പ്രവേശിക്കുകയാണ് ഒന്നാമത്തെ യൂണിറ്റിൽ മൂന്ന് പാഠഭാഗങ്ങളുണ്ടായിരുന്നത് എൻ്റെ മലയാളം എന്ന് പറയുന്ന ഭാഷയുമായി ബന്ധപ്പെട്ട ഒരു യൂണിറ്റായിരുന്നു അത് രണ്ടാമത്തേത് ഭൂമിയുമായി ബന്ധപ്പെട്ട യൂണിറ്റാണ് നിത്യസുരഭിയാം ഭൂമി എന്നുള്ളത് നമ്മൾ ഭൂമിയുമായി ബന്ധപ്പെട്ട് പൊതുവെ ഉപയോഗിക്കുന്ന ഒരു പദമാണ് സുരഭി എന്ന വാക്കിന് ധാരാളം അർത്ഥങ്ങൾ നമുക്ക് മലയാളത്തിൽ പറയാം അതിൽ ഭംഗിയുള്ള ഗന്ധമുള്ള എന്നൊക്കെ അർത്ഥങ്ങളുണ്ട് അപ്പോൾ ഒരുപാട് അർത്ഥങ്ങളുണ്ട് അതിൽ നമുക്ക് എന്നും ഭംഗിയുള്ള മനോഹരമായി നിൽക്കുന്ന ഭൂമി എന്ന അർത്ഥത്തിൽ എടുത്താൽ തന്നെ ഭൂമിയുടെ നിലനിൽപ്പും ഇത്തരം കാര്യങ്ങളൊക്കെ അതിനകത്ത് നമുക്ക് തെളിഞ്ഞു കിട്ടും എന്നുള്ളതാണ് അപ്പം ഇതിൻ്റെ ആ യൂണിറ്റിൻ്റെ തുടക്കത്തിൽ ഒരു ഒരു ഇത് നോക്കൂ അതാണല്ലോ രസം ഒരു താങ്ങുമില്ലാതെ കോടാനുകോടി കോടങ്ങളെ നിലനിർത്തിയിരിക്കുന്ന ദൈവം തമ്പുരാൻ ഭൂമിയിൽ ജീവികൾക്കായി എന്തെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നു പഴങ്ങൾ കിഴങ്ങുകൾ ധാന്യങ്ങൾ പുല്ല് പുഷ്പങ്ങൾ വെള്ളം വായു പിന്നെ ചൂടും വെളിച്ചവും ഭൂമിയുടെ ഉൽപ്പന്നങ്ങളുടെ എല്ലാം അവകാശികളാണ് ജന്തുക്കളും മൃഗങ്ങളും പക്ഷികളും കൃമികീടങ്ങളും വൃക്ഷങ്ങളും ചെടികളും മറ്റും ഈ പരമാർത്ഥം അതായത് ഈ പറയുന്നതെല്ലാം പറയുന്നവരെല്ലാം ഭൂമിയുടെ അവകാശികളാണ് എന്ന് പറയുന്ന പരമാർത്ഥം എപ്പോഴും ഓർക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നില്ലേ ബഷീർ ഭൂമിയുടെ അവകാശികൾ എഴുതിയതാണ് എന്നിട്ട് ടെക്സ്റ്റ് നമ്മളോടൊരു ചോദ്യം ചോദിക്കുന്നു മനുഷ്യർ ഇത് ഓർക്കാറുണ്ടോ എന്താണ് ഇപ്പോൾ നമ്മുടെയൊക്കെ സ്ഥിതി ഈ ഭൂമി പലപ്പോഴും ഈ പറയുന്ന ജീവി വർഗങ്ങളുടേത് കൂടിയാണ് എന്ന് നമ്മളാരെങ്കിലും നമ്മളും കൂടെ നമ്മളൊക്കെയാണല്ലോ ഈ പറയുന്ന മനുഷ്യർ എന്നാൽ ഈ നമ്മുടെ മനുഷ്യർ നമ്മളിത് ഓർക്കാറുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം പ്രകൃതിയിലുള്ളതെല്ലാം തനിക്ക് വേണ്ടി മാത്രമാണ് എന്ന ചിന്തയല്ലേ മനുഷ്യനെ യഥാർത്ഥം നയിക്കുന്നത് പ്രകൃതിയുടെ ഭാവം ഒന്ന് മാറിയാലോ പ്രകൃതിയുടെ ഭാവം പലപ്പോഴും മാറുന്നത് നമ്മളിപ്പോൾ അനുഭവിക്കുന്നുണ്ടല്ലേ പ്രളയമായിട്ടും വലിയ വെള്ളപ്പൊക്കമായിട്ടും ഓക്കി ചുഴലിക്കാറ്റായിട്ടും ഒക്കെ പ്രകൃതി എപ്പോഴും മാറ്റം കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ ആഗോളതലത്തിൽ തന്നെ ഈ ധാരാളം പ്രശ്നങ്ങൾ നമ്മൾ ഭാഗത്ത് ഓരോ വർഷവും ചൂട് കൂടുന്നതും അതിനനുസരിച്ച് ആർട്ടിക് പ്രദേശങ്ങളിലെ മഞ്ഞ് ഐസൂരുകുന്നതും എല്ലാം ആഗോളതാപനം ഉണ്ടാക്കുന്ന വലിയ പ്രശ്നങ്ങൾ ലോകരാജ്യങ്ങൾക്കെല്ലാവർക്കും വലിയ തലവേദനയായിട്ട് ഒരിക്കലും പ്രളയവും മറ്റോ ഉണ്ടാവാത്ത യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളാൽ കഷ്ടപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പം അതൊക്കെ തന്നെ നമുക്ക് പ്രകൃതി ഭാവം ഒന്ന് മാറ്റിയതായിട്ട് നമുക്ക് കാണാവുന്നതാണ് ഇപ്പോൾ നമ്മൾ ഇതുവരെ ഉണ്ടാക്കി വെച്ചിരിക്കുക ആർജിച്ചു വെക്കുക നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെല്ലാം ഒരു ഞൊടിയിട കൊണ്ട് ഞൊടിയിടന്ന കുറച്ച് നിമിഷങ്ങൾ അല്ലേ നമ്മൾ കഴിഞ്ഞപ്പോൾ ഇടുക്കിയിലും കോട്ടയത്തും പത്തനംതിട്ടയിലൊക്കെ പ്രായത്തിൽ നിങ്ങൾ കണ്ടതല്ലേ ഒരു വീടൊക്കെ ഇങ്ങനെ നമ്മുടെ കൺമുമ്പിലാണ് തകർന്ന് തരിപ്പണമായി ഒലിച്ചു പോകുന്നത് അപ്പോൾ ഒരു ഞൊടിയിടെ കൊണ്ട് ഇതെല്ലാം നശിപ്പിക്കാൻ പ്രകൃതിക്ക് കഴിയും ഭൂമിയിൽ നമ്മുടെ ഈ പറയുന്ന ഐശ്വര്യം സ്ഥിരമല്ല എന്നും പ്രകൃതി നമ്മളെ പഠിപ്പിക്കുന്നില്ലേ ആ ചോദ്യം വളരെ പ്രസക്തമാണ് അപ്പോൾ ഈ നമ്മൾ ആദ്യം പറഞ്ഞ ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികൾ നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുണ്ട് അപ്പോൾ നമുക്കതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാം അത് വലിയ പ്രത്യേകതകളുള്ള ഒരു ഒരു കൃതിയാണ് അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ചെറുശ്ശേരിയുടെ മഞ്ഞ് എന്ന് പറയുന്ന ഒരു കാവ്യഭാഗം നോക്കാം അതിൻ്റെ അർത്ഥം ചിലതിൻ്റെ അർത്ഥങ്ങളൊക്കെ അവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം ചെറിയ ഭാഗമാണ് ശീതം തഴച്ചൊരു ഹേമന്ത കാലവും ആമന്ദം പോന്നിങ്ങു വന്നിതപ്പോൾ പാലാഴി തൂവെള്ളം തൂകുന്ന പോലെ നൽ പ്രാലേയം തൂകിത്തുടങ്ങിയതെങ്ങും ഇതെഴുതിയ ചെറുശ്ശേരി നമ്മുടെ പ്രാചീന കവിയാണ് നമ്മുടെ മലയാളത്തിൻ്റെ തുടക്കത്തിൽ പാട്ട് എന്ന് പറയുന്ന തമിഴും മലയാളവും കൂടി കൂടിക്കലർന്ന ഒരു കവിത അല്ലെങ്കിൽ ഭാഷാ സംസ്കൃതവും മലയാളവും കൂടി കലർന്ന മണിപ്രവാളം എന്ന് പറയുന്ന മറ്റൊരു കാവ്യരീതിയുമാണ് ഉണ്ടായിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ പാട്ടും മണിപ്രവാളവും ഉണ്ടാക്കുന്ന കവിതാ രീതികൾക്കപ്പുറത്ത് അക്കാലത്ത് നിലവിലിരുന്ന എഴുതപ്പെടാതെ പോയെങ്കിലും ജനകീയമായി നിലനിന്നിരുന്ന നാടൻപാട്ടടക്കമുള്ള ധാരകളെ കൂടി സാഹിത്യത്തിലേക്ക് കൂട്ടി നമ്മുടെ ഒരു അക്കാലത്തെ തെളി മലയാളത്തിൽ എഴുതിയ ഒരു കവിയാണ് ചെറുശ്ശേരി ചെറുശ്ശേരി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരല്ല അദ്ദേഹം ജീവിച്ച അല്ലെങ്കിൽ അദ്ദേഹം ജനിച്ച ഇല്ലത്തിൻ്റെ പേരാണ് നമ്പൂതിരി ഇല്ലത്തിൻ്റെ പേരാണ് ചെറുശ്ശേരി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അത് കോഴിക്കോട് ജില്ലയുടെ വടക്ക് വടകര ഭാഗത്ത് എവിടെയോ ആണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരോ യഥാർത്ഥ ജീവിതകാലമോ ഈ പറയുന്ന ചെറുശ്ശേരി ഇല്ലം എവിടെയായിരുന്നു എന്നോ ഒന്നും നമുക്കിപ്പോൾ അതിന് പ്രകടമായ തെളിവുകളൊന്നും ഇപ്പോൾ ഇല്ല എങ്കിലും നമ്മൾ ആ കവിയെ നമ്മൾ ചെറുശ്ശേരി എന്ന് വിളിച്ചു പോരുന്നു അതിൽ ഭാഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷ്ണഗാഥ എന്ന് പറയുന്ന കൃഷ്ണനെ സംബന്ധിച്ച പാട്ട് അദ്ദേഹം മഞ്ചരി വൃത്തത്തിൽ വളരെ മനോഹരമായി ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് ഭാഗവത ദശമ സ്കന്ധത്തിലെ കൃഷ്ണൻ്റെ ജന്മാവതാര ലക്ഷ്യം തൊട്ട് അദ്ദേഹത്തിൻ്റെ സ്വർഗാരോഹണം വരെയുള്ള കഥകൾ വളരെ മനോഹരമായിട്ട് അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരൊറ്റ കൃതി കൊണ്ട് തന്നെ അദ്ദേഹം നമ്മുടെ സാഹിത്യ ചരിത്രത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ ഒരു ആളാണ് അദ്ദേഹമാണ് നമ്മുടെ ഈ ഒരു കാവ്യഭാഗം എഴുതിയത് നമുക്ക് അത് നോക്കാം ശീതം തഴച്ചൊരു ഹേമന്തകാലവും ആമന്ദം പോനിങ്ങും വന്നീതപ്പോൾ തൂവെള്ളം തൂകുന്ന പോലെ നാൽപ്രാലേയം തൂകി തുടങ്ങിയതെങ്ങും ചണ്ടനായുള്ള ഒരു പങ്കജനാഥൻ തൻ മണ്ഡലം മങ്ങി ചമഞ്ഞുകൂടി അത് അർത്ഥം പറഞ്ഞു പോകാം ശീവ ശീതം തഴച്ചൊരു ഹേമന്ത കാലവും ശീതം എന്ന് പറഞ്ഞാൽ തണുപ്പ് അല്ലെങ്കിൽ മഞ്ഞ് കാലം ആണ് ശീതം ശീതം തഴച്ചൊരു ഹേമന്തകാലം ഹേമന്തം നമ്മുടെ ആറ് ഋതുക്കളുണ്ട് ആറ് കാലങ്ങളുണ്ട് ആ ഋതുക്കളിൽ ഒന്നാണ് ഹേമന്തം നമ്മുടെ മലയാള മാസം പറഞ്ഞപ്പോൾ ഈ തുലാം ധനു മാസത്തിലൊക്കെയാണ് ഈ ഒരു ഹേമന്തകാലം നമുക്കിപ്പോൾ അത് വരാനായിരിക്കുന്നു ശീതം തഴച്ചൊരു ഹേമന്ത കാലവും ഇപ്പോൾ തണുപ്പ് നന്നായിട്ടുണ്ടാകുന്ന ഹേമന്തകാലം ആമന്തം പോനിന്നിങ്ങു വന്നിതപ്പോൾ ആമന്തം എന്ന് പറഞ്ഞാൽ മന്ദം നമ്മളിപ്പോൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ മന്ദം മന്ദം നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതുതന്നെയാണ് ആമന്ദംന്ന് പറഞ്ഞാൽ മെല്ലെ മെല്ലെ സാവകാശം മെല്ലെ എന്നൊക്കെ അർത്തെടുക്കാം മെല്ലെ പോന്നിങ്ങു വന്നിതപ്പോൾ അത് മെല്ലെ ഇങ്ങനെ വന്നു ഇത് തണുപ്പ് കാലം മെല്ലെ വന്നു ഹേ തണുപ്പുള്ള ഹേമന്തകാലം മെല്ലെ വന്നു പാലാഴി പാലാഴിത്തൂവെള്ളം തൂകുന്ന പോലെ നൽ പ്രാലേയം തൂകി തുടങ്ങി തണുപ്പിൻ്റെ പ്രത്യേകത എന്താണ് പാലാഴിയിലെ തൂവെള്ളം തൂകുന്നത് പോലെ നൽ പ്രാലേയം നല്ല പ്രാലേയം പ്രാലേയെന്ന് പറഞ്ഞാൽ മഞ്ഞ് മഞ്ഞ് എല്ലായിടത്തും തുടങ്ങി നമുക്ക് മഞ്ഞ് കാലത്ത് നമ്മുടെ ഒരു സ്ഥിര പിന്നെ പ്രഭാത കാഴ്ചയാണ് അല്ലേ ആകെ മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രകൃതി എന്നുള്ളത് അപ്പം അത് പാലാഴി തൂവെള്ളം പോലുള്ള മഞ്ഞ് എല്ലായിടത്തും തൂക്കിത്തുടങ്ങിയിരിക്കുന്നു ചണ്ടനായുള്ളൊരു പങ്കജനാഥൻ തൻ മണ്ഡലം മങ്ങിച്ച മഞ്ഞുകൂടി ചണ്ടനായുള്ള ചൻ ശക്തൻ ശക്തനായ പങ്കജനാഥൻ പങ്കജൻ താമരയാണ് താമരയുടെ കാമുകൻ നാഥൻ ഭർത്താവ് എന്നൊക്കെ അർത്ഥത്തോളൂ അത് സൂര്യനാണ് അപ്പോൾ ശക്തനായ സൂര്യൻ പോലും എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ തൻ്റെ മണ്ഡലം മങ്ങിച്ചമഞ്ഞുകൂടി അദ്ദേഹത്തിൻ്റെ ആ ഒരു വെയിൽ വെയിലൊന്നും പഴയ പോലെ ശക്തിയില്ല മഞ്ഞുകാലത്ത് സൂര്യൻ ഉദയവും അതിനൊന്നും ഒരു ഒരു വെയിലൊന്നും പഴയ വേനൽക്കാലത്തിൻ്റെ ശക്തി ഉണ്ടാവില്ല അപ്പോൾ വളരെ ശക്തനായിരുന്ന പങ്കജനാഥൻ താമരയുടെ നാഥൻ സൂര്യൻ പോലും അദ്ദേഹത്തിൻ്റെ മണ്ഡലം വളരെ മങ്ങി ചമഞ്ഞ് കൂടുകയാണ് ആ ഒരു ചിത്രമൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം നമ്മളിങ്ങനെ തണുപ്പത്ത് തീ കായുന്ന ചിത്രമാണ് കൈകളൊക്കെ ഇങ്ങനെ ഒരുത്തി പിടിച്ച് അങ്ങനെ ചമഞ്ഞു കൂടുകയാണ് സൂര്യൻ പോലും കെൽപ്പില്ലാതായവർ കൊപ്പുണ്ടായി മേവുകിൽ കെൽപ്പരെ വെന്നിടാമെന്നേ ഉള്ളൂ കെൽപ്പില്ലാതായവർക്ക് കെൽപ്പില്ലാത്തവർ ശക്തിയില്ലാത്തവർ ഉം കാര്യമായിട്ട് ശക്തിയൊന്നുമില്ലാത്തവർ ഒപ്പുണ്ടായി മേയുകിൽ അവർ ഒപ്പം നിന്നാല് അവർക്ക് ഒപ്പം ഒരുമിച്ച് നിന്നാൽ കെൽപ്പരെ വെന്നിടാമെന്നേയുള്ളൂ അവർക്ക് എന്ത് ചെയ്യാം ശക്തിയുള്ളവരെയും വെല്ലാം അവർക്ക് അവരെ ജയിക്കാൻ പറ്റും ഇപ്പോൾ കെൽപ്പില്ലാത്തവർക്കൊക്കെ ഇപ്പോൾ ഒരുമിച്ച് നിന്നാൽ ശക്തിയുള്ള ആളുകളെ വെല്ലാൻ പറ്റും വാരുറ്റ കാന്തി കലർന്നുള്ള വാരിജം ഓരോന്നേ മങ്ങി മയങ്ങിയതപ്പോൾ വാരുറ്റ കാന്തി കലർന്നുള്ള വാരുറ്റ എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ള ഉറപ്പുള്ള ഭംഗി കലർന്ന വാരിജം വാരിജം വെള്ളത്തിലുണ്ടായ പൂവാണ് അത് താമരയാണ് അപ്പോൾ ഉറപ്പുള്ള നല്ല മനോഹരമായ ഉറപ്പുള്ള ഭംഗി ഉണ്ടായിരുന്ന താമരപ്പൂ ഓരോന്നും മങ്ങി മയങ്ങി ഇതപ്പോൾ കാരണം എന്താ സൂര്യൻ ഉദിക്കുന്നില്ല സൂര്യനാണ് താമരയുടെ കാമുകൻ ആ കാമുകനെ കണ്ടാലാണ് താമരയാകുന്ന പൂവിൻ്റെ മുഖം വിടരുക അതായത് പൂവ് വിടരുക സൂര്യ വെളിച്ചമില്ലാത്തതുകൊണ്ട് സൂര്യകിരണങ്ങൾ ഇല്ലാത്തത് ആ മനോഹരമായ ഉറപ്പുള്ള ഭംഗിയുള്ള താമരപ്പൂ പോലും എന്ത് ചെയ്യുന്നില്ല മങ്ങി മയങ്ങുകയാണ് ഒക്കെ ഇങ്ങനെ ഒരു ഒരു ഉറങ്ങിക്കിടക്കുകയാണ് ഒന്നും മുന്നോട്ട് വരുന്നില്ല കാന്തനു കാന്തി കുറഞ്ഞത് കാണുമ്പോൾ കാന്തമാർ കാന്തിയും മങ്ങുമല്ലോ അതാണ് അതിൻ്റെ ന്യായീകരണം എന്തുകൊണ്ടാണ് താമര ഇങ്ങനെ മങ്ങി മയങ്ങുന്നത് അതിൻ്റെ ഭംഗിയൊന്നും അത് കാണിക്കാതെ അത് മുഴുവൻ വിടരാതെ നിൽക്കുന്ന എന്താ കാരണം കാന്തി കാന്തനു കാന്തി കുറഞ്ഞത് കാണുമ്പോൾ കാന്തൻ ഭർത്താവ് അല്ലെങ്കിൽ കാമുകൻ എന്നൊക്കെ നമുക്ക് അർത്ഥത്തെടുക്കാം അപ്പോൾ അയാൾക്ക് ഭംഗി കുറഞ്ഞത് കാണുമ്പോൾ കാന്തമാർ കാന്തിയും മങ്ങുമല്ലോ ഇത് കാമുകിയുടെ അല്ലെങ്കിൽ ഭാര്യയുടെ കാന്തിയും മങ്ങും സ്വാഭാവികമാണ് അപ്പോൾ ഇവിടെ തൻ്റെ കാമുകനായ സൂര്യൻ ഉദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ താമരപ്പൂവിൻ്റെ കാന്തിയും മങ്ങിപ്പോയി ചീർത്തു നിന്നുള്ളൊരു ശീതത്തെ പൂണ്ടു നിന്നാർത്തവന്മാരായി ചമഞ്ഞരെല്ലാവരും ചീർത്ത് നിന്നുള്ള ശീതത്തെ പൂണ്ട് ചീർക്കുക എന്ന് പറഞ്ഞാൽ കൂടിയാണ് കൂടിയ ശക്തമായ ശക്തമായാലും കൂടിയ ശീതത്തെ പൂണ്ട് തണുപ്പിനെ പൂണ്ടിട്ട് ആർത്തന്മാരായി ചമഞ്ഞ എല്ലാവരും എന്തായി ദുഃഖിതന്മാരായി ആർത്തൻ ദുഃഖിതനാണ് അപ്പോൾ കൂടിയ തണുപ്പ് കൊണ്ട് എല്ലാവരും വളരെ ദുഃഖിതരായി നിൽക്കുകയാണ് കൈത്തലം കൊണ്ട് തന്നെ മാറത്ത് നന്നായി ബന്ധം തുടങ്ങിയതെങ്ങും അവർ ആ ചിത്രത്തിലുള്ള പോലെ ഈ ഇതിൽ ഈ തലയിൽ കെട്ട് കെട്ടാതിരിക്കുന്ന ഒരാൾ മുടി കാണിച്ചിരിക്കുന്ന ആൾ ചെയ്യുന്ന പോലെ കൈത്തലം കൊണ്ട് കൈകൾ കൊണ്ട് എന്ത് ചെയ്യുന്നു മാറത്ത് നെഞ്ചത്ത് സ്വസ്തിക ബന്ധം തുടങ്ങി അതായത് നമ്മുടെ കൈകൾ പരസ്പരം ക്രോസ് ചെയ്തിട്ട് നമ്മൾ രണ്ട് ഷോൾഡർ ആയി പിടിക്കൂലേ അതാണ് സ്വസ്തിക ബന്ധം ഇപ്പോൾ അത് തുടങ്ങി അത് തണുപ്പ് സഹിക്കവയ്യാതെ തണുപ്പിനെ അതിജയിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരിക്കുന്നതാണ് എല്ലായിടത്തും അങ്ങനെ തുടങ്ങി പാസം കൊണ്ട് വായ്പ പറഞ്ഞു ഉറപ്പുള്ള ഉറപ്പുള്ള കാർപ്പാസം കൊണ്ട് കാർപ്പാസം എന്ന് പറഞ്ഞാൽ തുണിയാണ് പരുത്തി തുണി നമുക്ക് അർത്ഥത്തെടുക്കാം പരുത്തി തുണി കോട്ടൺ ആ വായ്പ ഉറപ്പുള്ള കോട്ടൺ തുണി കൊണ്ട് പരുത്തി തുണി കൊണ്ട് നൽകൂർപ്പാസം കൂർപ്പാസം കുപ്പായം ആളുകൾ നല്ല ഉറപ്പുള്ള പരുത്തി തുണി കൊണ്ടുള്ള കുപ്പായം എപ്പോഴും മേനിയിൽ ചേർത്തു ശരീരത്തിൽ എപ്പോഴും ചേർത്തു ആദിത്യ സേവയും സേവയും ആയി തുടങ്ങി പലർക്കും അപ്പോൾ ആളുകൾക്ക് എന്ത് ചെയ്താന്ന് തുടങ്ങി സേവയും പാവക സേവയും ആദിത്യ സേവ തുടങ്ങി അതോടൊപ്പം തന്നെ എന്തു തുടങ്ങി പാവക സേവയും തുടങ്ങി അപ്പോൾ അവർ തീ കാഞ്ഞും ഒക്കെ കൈകളിങ്ങനെ കുരുത്തു പിടിച്ചും തീ ഒക്കെ പലരും തുടങ്ങി അതായത് ചൂട് ഉണ്ടാക്കുക നമ്മുടെ തണുപ്പിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ചീതത്ത് തൂകുന്ന ഹേമന്തകാലമാം ഭൂതത്തിൻ കോമരം എന്ന പോലെ ആ മഞ്ഞുകാലത്ത് തണുപ്പ് തണുപ്പുകാലത്ത് അവർക്ക് എന്ത് ചെയ്തു കോമരത്തെ പോലെ ഭൂതലം തന്നിലെ മാലോകരെല്ലാരും ചാലേ വിറച്ചു തുടങ്ങിയതപ്പോൾ ഭൂമിയിലുള്ള മനുഷ്യന്മാരൊക്കെ എന്ത് ചെയ്തു വിറച്ചു തുടങ്ങി കോമരം തുള്ളുന്നത് പോലെയാണ് തണുപ്പ് കാലത്ത് ഹേമന്തകാലത്ത് ആളുകളെല്ലാവരും ചെയ്തു മാലോകരെല്ലാരും നാട്ടിലെ ആളുകളെല്ലാവരും എന്ത് ചെയ്യാൻ തുടങ്ങി ചാലയെ വിറച്ചു തുടങ്ങി ദന്തങ്ങളെ കൊണ്ട് താളം പിടിച്ചിട്ട് സന്ധ്യയെ വന്ദിച്ചാരണന്തണരും അവരെന്ത് ചെയ്യാൻ തുടങ്ങി അവർ അന്തണർ ബ്രാഹ്മണരാണ് അന്തണർ സന്ധ്യാമന്ത്രമൊക്കെ ചൊല്ലുന്നത് എങ്ങനെയാണ് ദന്തങ്ങളെ കൊണ്ട് താളം പിടിക്കുക ഈ പല്ല് ദന്തം എന്ന് പറഞ്ഞാൽ പല്ലാ നമുക്കറിയാം പല്ല് കൊണ്ട് താളം പിടിക്കുക എങ്ങനെയാണ് തണുപ്പത്ത് ഇങ്ങനെ പല്ലുകൾ കൂട്ടിയിടിക്കും അല്ലേ അപ്പോൾ തണുപ്പത്ത് സന്ധ്യാപ്രാർത്ഥന നടത്തുന്ന ബ്രാഹ്മണരൊക്കെ പല്ല് കൊണ്ട് ാളം പിടിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ പല്ലുകൾ കൂട്ടി തട്ടാൻ തുടങ്ങി തണുപ്പ് കൊണ്ട് വെള്ളമെന്നിങ്ങനെ ചൊല്ലി തുടങ്ങുമ്പോൾ തുള്ളി തുടങ്ങി വിറച്ചല്ലാവരും വെള്ളം എന്നിങ്ങനെ കേട്ടു കഴിഞ്ഞാൽ തന്നെ ആരെങ്കിലും ഒരാൾ വെള്ളം എന്ന് പറഞ്ഞാൽ തന്നെ അത് കേട്ടാൽ തന്നെ ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി ആലോചിച്ചിട്ട് വിറച്ച് തുടങ്ങി തണുപ്പ് അവരുടെ മനസ്സിലേക്ക് അപ്പോഴേക്ക് ഓടിയെത്തി എന്നുള്ളതാണ് തീക്കും തന്നുള്ളിലെ തോന്നി തുടങ്ങിയതേ തീക്കായ വേണം എനിക്കും ഇന്ന് തീക്ക് പോലും തോന്നി തുടങ്ങിയത് എനിക്ക് തീ കായണം അത്രയും തണുപ്പാണ് അപ്പോൾ ഇത്രയാണ് ഇത്രയാണിതിൻ്റെ ഭാഗം വളരെ ചെറിയ ഒരു കാവ്യഭാഗമാണ് മഞ്ഞ് കാലത്ത് നമ്മുടെ ഭൂമിയിലും മനുഷ്യർക്കും ഉണ്ടാകുന്ന തണുപ്പിനെയും അതിൻ്റെ മാറ്റങ്ങളെയും കുറിച്ചാണ് കവി ഇവിടെ പറയുന്നത് ഇതിനകത്ത് ഒരു മൂന്നാല് ചോദ്യങ്ങളുണ്ട് ചെറുശ്ശേരിയെക്കുറിച്ചുള്ള ഒരു ചെറിയ ഭാഗം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കാവ്യ സൗന്ദര്യം വിശദീകരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം ശീതത്തെ തൂകുന്ന ഹേമന്തകാലമാം ഭൂതത്തിൻ കോമരം എന്ന പോലെ ഭൂതലം തന്നിലെ മാലോകരെല്ലാവരും ചാലയെ വിറച്ചു തുടങ്ങിയതപ്പോൾ ഈ വരികളുടെ ഒരു കാവ്യ സൗന്ദര്യമാണ് ഒന്നാമത്തേത് അതിൽ ഉപമ അങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താണ് ഭൂതത്തിലെ നമ്മളെ കോമരത്തെ പോലെ ആളുകളൊക്കെ ചാല വിറച്ചു തുടങ്ങി മഞ്ഞുകാലത്തിൻ്റെ ശക്തി ഏറ്റവും മനോഹരമായി ഒരു ഒരു ഉദാഹരണ സഹിതം കവി അവിടെ പറയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാവ്യ സൗന്ദര്യം മറ്റൊന്ന് അതിൻ്റെ നമ്മുടെ പ്രാസ നിയമങ്ങൾ ഒക്കെ അതിനകത്ത് കവി പാലിച്ചിട്ടുണ്ട് പ്രാസം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ അക്ഷരം സമമായി വരുന്ന പ്രാസവും ഒക്കെ അതിനകത്ത് വരുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും എങ്ങനെയുള്ള രചന സവിശേഷതയുണ്ട് അതിൻ്റെ പ്രമേയപരമായ അതായത് പറയുന്ന ഭാഗം തണുപ്പിനെ ഏറ്റവും മനോഹരമായി പറയാൻ കവി കഴിഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദീകരിക്കാവുന്നതാണ് ശൈത്യകാലത്തിൻ്റെ തീക്ഷ്ണത ശക്തമായി പ്രതിഫലിപ്പിക്കുന്ന വരികൾ കണ്ടെത്തി സമർത്ഥിക്കുക അതിലിപ്പോൾ ഈ പറയുന്ന വരികളൊക്കെ പറ്റും ഈ തണുപ്പ് കാലത്തിൻ്റെ തീക്ഷ്ണത വ്യക്തമാക്കുന്ന വരികൾ നമ്മൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞ ആദ്യത്തെ ശീതത്തെ തൂകുന്ന ഹേമന്തകാല അത് പറയാൻ പറ്റും അല്ലെങ്കിൽ ദന്തങ്ങളെ കൊണ്ട് താളം പിടിച്ചിട്ട് സന്ധ്യയെ വന്ദിച്ചാരന്തണരും അത് പറയാൻ പറ്റും അല്ലേ വെള്ളമെന്നിങ്ങനെ ചൊല്ലിത്തുടങ്ങുമ്പോൾ തുള്ളിത്തുടങ്ങി വരച്ചെല്ലാവരും തീക്കും തന്നുള്ളിൽ തോന്നിത്തുടങ്ങിയതേ തീക്കായ വേണം എനിക്കും എന്ന് ഇതൊക്കെ എന്താണ് ആളുകൾ അല്ലെങ്കിൽ ശൈത്യകാലത്തിൻ്റെ തണുപ്പ് കാലത്തിൻ്റെ തീക്ഷ്ണത ഏറ്റവും ശക്തമായ അവസ്ഥ ആളുകൾക്ക് മനസ്സിലാകുന്നതാണ് മറ്റൊന്ന് ശീതബാധയേറ്റ മനുഷ്യനെ ചിത്രീകരിക്കുന്നതിൽ ചെറുശ്ശേരിയുടെ ഫലിതബോധം എത്രത്തോളം പ്രകടമാണ് ചെറുശ്ശേരി ഈ തണുപ്പ് കാലത്തെ മനുഷ്യരെ ചിത്രീകരിക്കുന്നതിന് ചെറുശ്ശേരിയുടെ ഫലിത പോകുന്നത് ചെറുശ്ശേരിയുടെ തമാശ ആ ഒരു ഒരു അത്തരത്തിലുള്ളൊരു സാരസമായ മനസ്സ് എങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്ന് ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി ആളുകളൊക്കെ തീ കാഞ്ഞും കൈകൾ കൂട്ടി തിരുമ്മിയൊക്കെ നിൽക്കാൻ തുടങ്ങി വെള്ളം എന്ന് കേട്ടാൽ തന്നെ ആളുകൾ പേടിക്കാൻ തുടങ്ങി തുള്ളി വിറക്കാൻ തുടങ്ങി അതൊക്കെ അവർക്കൊരു തമാശ രീതിയിൽ കൂടിയാണ് കവി എഴുതുന്നത് അല്ലെ വെള്ളം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ വിറച്ചു തുടങ്ങിയതൊക്കെ ഉള്ളത് അതേപോലെ തീക്ക് പോലും തുടങ്ങി തുടങ്ങിയത് ഒന്ന് തീക്കായണം ഇതൊക്കെ അതിനകത്ത് എഴുതാം കെൽപ്പില്ലാതായവർക്ക് ഒപ്പുണ്ടായി മേവുകിൽ കെൽപ്പരെ വെന്നിടാം എന്നേ ഉള്ളൂ കാവ്യ സന്ദർഭത്തിൽ വരികളുടെ ഔചിത്യം വന്ന് നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടിൽ നിന്ന് ഈ വരികൾ വ്യാഖ്യാനിക്കാമോ നമ്മുടെ ഈ കെൽപ്പില്ലാത്തവർക്ക് കെൽപ്പില്ലാത്ത ആളുകൾക്ക് അതായത് ശക്തരല്ലാത്ത ആളുകൾക്ക് ഒരുമിച്ച് നിന്നാൽ എന്ത് ചെയ്യാം ഈ സമയത്ത് കെൽപ്പരമെല്ലാം അതായത് ആളുകളൊക്കെ എല്ലാവരും എന്താണ് ആ സമയത്ത് തണുപ്പ് കൊണ്ട് വളരെ കഷ്ടപ്പെട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ആളുകൾക്ക് വേണമെങ്കിൽ ഒരു ഒരു ഐക്യബലം ഉണ്ടെങ്കിൽ ഏത് ശക്തിനെയും കീഴ്പ്പെടുത്താൻ പറ്റുമോ നമുക്ക് സാമൂഹ്യപരമായിട്ടൊക്കെ വിശദീകരിക്കാവുന്ന ഒന്ന് തന്നെയാണ് ഇത്രയാണ് ഈ പാഠഭോ എന്തുപോലെ നമുക്ക് പറയാനുള്ളത് ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം ഓക്കേ